എം എ സോഷ്യോളജിയുടെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ നിങ്ങളുടെ തേർഡ് സെമസ്റ്റർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 30 കുട്ടികളുടെ അടുത്തൊക്കെ നമ്മളിപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ എല്ലാവരും ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ തുടർച്ചയായിട്ട് അവസാനം വരുന്ന കാണുക. ഈ വീഡിയോയുടെ അവസാനം വരുന്ന കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ടീമിൻ്റെ കൂടെ നിൽക്കണോ നിൽക്കണ്ടേ എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, എം എ സോഷ്യോളജി നിങ്ങൾ പഠിക്കുന്ന ഫൈനൽ ഇയർ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, വർത്ത് ആണോ ഇല്ലേ എന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ കറണ്ട് ഡിബേറ്റ്സ് ഇൻ സോഷ്യൽ തിയറിയുടെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫോർത്ത് സെമ്മിൽ എല്ലാ പേപ്പറിൻ്റെയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. എം എ സോഷ്യോളജിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് വരുന്നത്, നിങ്ങൾ ഈ സിലബസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഗിഡന്റെ തിയറി വരുന്നുണ്ട്, ബോഡിയുടെ തിയറി വരുന്നുണ്ട്, സിഗ്മൺ ബോമാൻ്റെ ലിക്വിഡ് മോഡേണിറ്റി, പിന്നെ ബോഡിയുടെ കൾച്ചറൽ റീപ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള തിയറികൾ, പിന്നെ ഗിഡന്റെ സ്ട്രക്ചറേഷൻ തിയറി, പിന്നെ കൾച്ചർ ആൻഡ് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ റെയ്മണ്ട് വില്യംസിന്റെ കൾച്ചറൽ മെറ്റീരിയലിസം, റൊണാൾഡ് ബാത്തിസിന്റെ ഡെത്ത് ഓഫ് ദി ഓതർ ആൻഡ് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ തിയറികൾ, ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷൻ ഡിഫറൻസ് ആൻഡ് സോറി ഡിഫറൻസ് ആൻഡ് ഡിഫറൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി, ദെൻ പവർ ആൻഡ് സൊസൈറ്റിയിൽ വരുമ്പോൾ റൈറ്റ് മിൽസിന്റെ പവർ പവർ എലൈറ്റ് തിയറി ഉണ്ട്, എലൈറ്റ് ഫോക്കോൾട്ടിന്റെ ഒരു തിയറികൾ വരുന്നുണ്ട്, ഒരുപാട് തിയറികൾ വരുന്നുണ്ട്. ദെൻ മാനുവൽ കാസ്റ്റിൽസിന്റെ പവർ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു തിയറി വരുന്നുണ്ട്. ലേറ്റ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ജോർജ് റിഡ്സറിന്റെ മാക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്ന ഒരു തിയറി വരുന്നുണ്ട്. ദെൻ ഫ്രെഡറിക് ജെയിംസൺ കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു തിയറി വരുന്നുണ്ട്. ഡാനിയൽ ബെല്ലിന്റെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്ന തിയറി വരുന്നുണ്ട്. അപ്പോൾ ഫുൾ തിയറികളാണ്, ഒരു രക്ഷയില്ല, ഫുൾ തിയറികളാണ്. അപ്പൊ ഈ തിയറികളെ എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പതുക്കെ പതുക്കെ പഠിച്ചെടുത്ത് നോട്ട്സുകളാക്കി തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതായത് അപ്പൊ ഈ തിയറികളെല്ലാം പിക്ചറൈസിംഗിലൂടെ, അപ്പൊ അത് തിയറികളാണ്. അപ്പൊ തിയറികൾ ഇപ്പൊ ഞാൻ പുതിയൊരു പഠന രീതിയാണ് പരീക്ഷിക്കുന്നത്, പിക്ചറൈസിംഗിലൂടെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ തിമാറ്റിക്കലി നിങ്ങളിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ള പുതിയൊരു രീതി, പുതിയൊരു ക്ലാസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും പോലെ എന്താണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിക്ചറിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ കൾച്ചറൽ റീപ്രൊഡക്ഷൻ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു പിന്നെ അച്ഛനും മകൻ എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കൾച്ചറൽ ട്രാൻസ്മിഷൻ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ, സോഷ്യൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ അമ്മ അമ്മ എന്ത് ചെയ്യാണ്, പ്ലേറ്റ് മോറുന്നത് കുട്ടി കാണും, കുട്ടി സഹായിക്കുകയാണ്. ഇതൊരു പെൺകുട്ടിയാണ്, അപ്പൊ പെൺകുട്ടി പഠിച്ചെടുക്കണം, അറിയാതെ പഠിച്ചെടുക്കുകയാണ്. ഇത് ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണം, അമ്മ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ചെയ്യേണ്ടത് ഇതൊക്കെയാണ് എന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൾച്ചറൽ റീപ്രൊഡക്ഷൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു തിയററ്റിക്കലി തീമാറ്റിക് ആയിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു തിയറിയെ തീമുകൾ വെച്ച്, പിക്ചറുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ എത്രത്തോളം തിയറികൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാം അല്ലെ. ഈ തിയറികളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ വളരെ പിക്ചറൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ് എടുത്ത് തരും. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളൊരു വീഡിയോ പരമാവധി എം എ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, പരമാവധി എത്തിക്കുക. നമ്മളെ എപ്പോ നിങ്ങൾ എപ്പോ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ് അവൈലബിൾ ആയിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, എപ്പോ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ്സൊക്കെ നമ്മൾ വിജയകരമായിട്ട് തീർത്തു, ദെൻ കുറെ മുമ്പ് തന്നെ നിങ്ങളുടെ തേർഡ് സെമ്മിൻ്റെത് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കോൺടാക്ട് ചെയ്യണം, താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് വാങ്ങിക്കണം. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.